ഹായ്, ഇന്ന് യുവജനോത്സവ വേദികളിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മാപ്പിളപ്പാട്ട് ആണ് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം. ഈ മാപ്പിളപ്പാട്ട് മുമ്പ് എവിടെയും പബ്ലിഷ് ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുമ്പ് ആരെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമയോദിക്കുകയാണ്. ഇത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം കിസ്സയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ്. ഇതിൻ്റെ ഈശ്വല് മാനിതം കാല ഇടമുറുക്കം ആണ്. ഇത് വിനീതനായ എനിക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഹിന്ദുസ്ഥാനി സംഗീത വിദഗ്ധരിൽ ഒരാളായിരുന്ന മർഹൂം ചാന്ദ് പാഷ ഉസ്താദാണ് എനിക്ക് ഈ വരികൾ പഠിപ്പിച്ചു തന്നത്. ഇതിൻ്റെ ഈശ്വലും കാര്യങ്ങളും ശ്രുതിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സർവശക്തനായ തമ്പുരാൻ റാഹത്തിലാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അർഹിക്കുന്ന ഒരു ആദരവ് ലഭിക്കാതെ പോയ ഒരുപാട് പ്രതിഭകളുണ്ട്. ആ കൂട്ടത്തിലൊരാളായിരുന്നു ചാന്ദ് പാഷ ഉസ്താദ്. ആദരവ് കിട്ടിയിട്ടില്ല എന്നല്ല, അർഹിക്കുന്ന ആദരവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പലരും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ ആദരിക്കുന്ന ഒരു രീതിയുണ്ട്. ചാന്ദ് പാഷ ഉസ്താദിൻ്റെ കാര്യത്തിൽ അതും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായാലും അതുപോലെയുള്ള മഹാപ്രതിഭകളൊക്കെ നാളെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ നമ്മളെയും അവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വരികളിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ഈശ്വല് നേരത്തെ പറഞ്ഞു, മാനിതം കാല ഇടമുറുക്കം. മാനിതം കാലയിൽ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് മമ്പുറപ്പോ മഖാമിലേ മൗലദവിയിലെ വാസിലേ ഇമ്പപ്പൂവായ കുതുബോലി സയ്യിദ് അലവി റളിയല്ലാഹ്. അതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള മാനിതം കാല ഈശ്വലിലുള്ള പാട്ട്. ഇത് മാനിതം കാല ഇടമുറുക്കത്തോടുകൂടി അവതരിപ്പിക്കുന്ന എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ ആണ് ഇതിൻ്റെ രചയിതാവ്. ഞാൻ ഇതൊന്ന് പാടി ശ്രമിക്കുകയാണ്. പുക്കിടുവാറിനും ഉമർ പുത്തിരർ സൂഫിയാനവർ ചിക്കൻ ഹാലിടത്തിലെ ചെണ്ടത് ബാലി നിണ്ടുരി പുക്കിടുവാറിനും ഉമർ പുത്തിരർ സൂഫിയാനവർ ചിക്കൻ ഹാലിടത്തിലെ ചെണ്ടത് ബാലി നിണ്ടുരി തക്ക മൂതലുകൾ കണക്ക് പുറത്തും അകത്തുള്ള തത്തിരൈ ഒത്തിടവേ തങ്കരം തങ്കിയ സങ്കരിയങ്ങൾ അടങ്കൽ സ്വതക കൊടുത്തിടവേ മിക്ക ഒരു ശേഖോട് ചോദി ഭീതി പടിപെത്ത് സലാമും ഉരുത്തിടവേ മിളി കശകം പൂക്കതായി വണങ്ങി തുബ ഇരപ്പതായി മിളി കശകം പൂക്കതായി വണങ്ങി തുബ ഇരപ്പതായി പുക്കിടുവാറിനും ഉമർ പുത്തിരർ സൂഫിയാനവർ ചിക്കൻ ഹാൽ ഇടത്തിലെ ചണ്ടത് ബാലി നിണ്ടുരൈ
ഇരണ്ട് പിൻ തുമ്പ് കേടരിൽ ഇകൽ കൂടൽ കുമ്പ കോടനാം കരിന്തിടാ നെഞ്ച് സ്വാഫിയാം കരുത്തരാം കുഞ്ഞി സൂഫിയോർ ഇരണ്ടേ പിൻ തുമ്പ് കേടരിൽ ഇകൽ കൂടൽ കുമ്പ കോടനാം കരിന്തിടാ നെഞ്ച് സ്വാഫിയാം കരുത്തരാം കുഞ്ഞി സൂഫിയോർ തിരുന്തവർ മാമന്നിടത്തിൽ ആനന്താടിൽ തായും ബീനത്തോയിൽ ചോടിടവേ തിമമയാറിന്ത് പെരുത്ത് കൂരുത്തവും നാടി സലാമും മൊളിന്തിടവേ പിരിന്തിടും പോതൂരെ മാനൂനിപ്പോർ പൊരുതി ഷഹീദാകിലോ നൽപോലിവേ പേടി കടൂപ്പം ആഹറിനുന്നി ബിണ്ട് ഗുണത്തെ ചെയ്യുമേ പേടി കടൂപ്പം ആഹറിനുന്നി ബിണ്ട് ഗുണത്തെ ചെയ്യുമേ ചെയ്യുമോ എന്ത ബാക്കിനാൽ ചെപ്പിത്തവ മുന്തി നടന്ന് പോരിനായ് ചെയ്യുമോ എന്ത് ബാക്കിനാൽ ചെപ്പിത്തവ കുൽറബിലേ മൊയ്യുവതായ് സുറൂരിലേ മുന്തി നടന്ന് പോരിനായ്യവൻ ബൈത്തിൽ പോകിന്തേനും മുത്ത് കവാഫിറുകൾ വന്ന് മലപ്പുറമേ ചുറ്റി നഗർക്കുൾ ദിയാറുകൾ പള്ളിയും ചുട്ടിടുവാൻ വളർന്നിട്ടേനുമേ ബയ്യമില്ലിക്കാതകൾ ചോടി പൊങ്കി പറന്തനകം കാറിയക്കാകമേ ബാറിസെല്ലാം കരുത്തരും പലതിക്കുന്നും വന്നടൂക്കലായി ാം കരുത്തരും പലതിക്കുന്നു വന്നടൂക്കലായി പുക്കിടുവാറിനും ഉമർ പുത്തിരർ സൂഫിയാനവർ ചിക്കുന്ന ഹാലിടത്തിലെ ചണ്ടത ബാലെ നിണ്ടുറി ഇതാണ് ആ വരികള്. ചാന്ദ്ഭാഷ ഉസ്താദിൻ്റെ സ്മരണകൾ ഒരിക്കൽ കൂടി അയവിറക്കിക്കൊണ്ട് ഈ ഗാനം നിങ്ങൾക്കൊണ്ട് സമർപ്പിക്കുകയാണ്. വിനയത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചാന്ദ്ഭാഷ ഉസ്താദ്. ഇത്രയും വിനയമുള്ള ആളുകളെ ഇന്നത്തെ കാലത്ത് കാണാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് സംഗീതവുമായൊക്കെ ബന്ധപ്പെട്ട് നല്ല കഴിവും പ്രതിഭയുമുള്ള ആളുകളിൽ ഇത്ര വിനയമുള്ള ആളുകളെ കാണാൻ തന്നെ പ്രയാസമാണ്. അദ്ദേഹത്തെ പോലെയുള്ള പ്രതിഭകളെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മളെല്ലാവരും സമയം കാണണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗാനം ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഇതിൻ്റെ അർത്ഥതലങ്ങൾ ഒരുപാട് വിശദീകരിക്കപ്പെടേണ്ടതാണ്. അതിനു പറ്റിയ അതിനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ ഗാനം അവതരിപ്പിക്കുക ഇപ്പോൾ യുവജനോത്സവത്തിൻ്റെയൊക്കെ സമയമാണ്. ഇന്നിപ്പോൾ 28-ാം തീയതി ഒക്ടോബർ 2018. അപ്പോൾ ഈ വർഷത്തെ യുവജനോത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നന്ദി.